ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ലിറ്റിൽ ഫ്രണ്ട്സിലേക്ക് സ്വാഗതം. എനിക്ക് കോവിഡ് ആയിരുന്നു. കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യാൻ നോക്കിയിരുന്നു, പക്ഷേ വോയിസ് ഭയങ്കരമായിട്ട് വിട്ട് വിട്ട് പോണായിരുന്നുകൊണ്ട് പിന്നെ ചെയ്തില്ല. ഇപ്പോഴും റെഡി ആയിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ ഒന്നും ചെയ്യണമെന്ന്, അതായത് ഈ ഡോണ്ട് ബ്രീത്ത് ടു കണ്ടതിന് ശേഷം ഒന്ന് ചെയ്യണം. കുറച്ച് ദിവസം ആയല്ലോ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ സിനിമയുടെ റിവ്യൂലേക്ക് കിടക്കാം. ഡോണ്ട് ബ്രീത്ത് ഫസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവണം, അത്യാവശ്യം ആളുകൾ കണ്ടിട്ടുണ്ടാവണം. ഇനി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. കിടിലം പടമാണ്, ഒരു രക്ഷയില്ലാത്ത നല്ല ഡാർക്ക് മോഡലുള്ള ഒരു പടമാണ്. അതിൻ്റെ കണ്ടിന്യൂഷൻ പടമാണ് ഡോണ്ട് ബ്രീത്ത് ടു. ഇതിലൊരു അപ്പാപ്പനുണ്ട്, പുള്ളിക്കാരനാണ്. ആദ്യത്തെ പടത്തിൽ പുള്ളി വില്ലനായിരുന്നു, രണ്ടാമത്തെ പടത്തിൽ വരുമ്പോഴും പുള്ളി തന്നെയാണ് വില്ലൻ. ഒരു പരിധി വരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ, ആദ്യത്തെ പോർഷൻ്റെ അതേ സെയിം സ്റ്റോറി പോലെയാണ് ഈ സ്റ്റോറിയിലും. കുറച്ച് കള്ളന്മാർ വീണ്ടും ഈ അപ്പാപ്പൻ കുറച്ച് ക്രൂരനാണെന്ന് അറിഞ്ഞിട്ട് തന്നെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് സകല സംഭവങ്ങളൊക്കെ അടിച്ചു വരാനിട്ട് അവന്മാർ വീണ്ടും വരുവാണ്. പക്ഷേ ഈ പ്രാവശ്യം തന്നെ ടീം അത്ര ചെറിയ ടീമൊന്നും അല്ല, അവന്മാർ വലിയ ടീമാണ്. അപ്പോൾ ഈ ടീമുകൾ വരുമ്പോൾ എന്താ പറയുക, ഈ അപ്പാപ്പൻ പണ്ടത്തെ പോലെ ഇല്ല. ആൾക്കൊന്നും മയപ്പെട്ടൊരു ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുകയും, പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു പെൺകുട്ടി, അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ കെയർ ടേക്കറൊക്കെ ആയിട്ട് നിന്ന് കുറച്ച് മയപ്പെട്ട് നല്ല രീതിക്ക് ഇങ്ങനെ ജീവിച്ചു പോരുക. പക്ഷേ നല്ല രീതിക്ക് ജീവിച്ചു പോരാന്ന് വിചാരിച്ച് ഒരാൾക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ വീണ്ടും ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് ചൊറിയാൻ വേണ്ടി കുറച്ച് കള്ളന്മാർ അതിൻ്റെ ഉള്ളിലേക്ക് കയറുക. അപ്പാപ്പൻ വിട്ടുകൊടുക്കുക, എല്ലാത്തിനും സ്പോട്ടിൽ തീർക്കും. കിടിലം പടമാണ് ഇതും, രണ്ടാമത്തെ പടം. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം നന്നായിട്ട് ലാക്ക് ഓഫ് ഓക്സിജൻ ഒക്കെ എനിക്ക് നന്നായിട്ട് കൊറോണ പോലെ തോന്നുന്നുണ്ട്. ചെറിയൊരു വോയിസ് റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്കും കൊറോണ വന്നു കഴിഞ്ഞാൽ സംഭവം സീനാണ്. അപ്പോൾ സിനിമയിലേക്ക്, സിനിമയുടെ കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗംഭീരമായിട്ടാണ് പടം എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് പാർട്ടിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഫസ്റ്റ് പാർട്ടിനോട് എല്ലാ തരത്തിലും നീതി പുലർത്തുന്ന രീതിയിലുള്ള ക്യാമറ വർക്കും മോസ്റ്റ്ലി ഒരു ഡാർക്ക് ഷെയ്ഡിൽ തന്നെ പിടിക്കണമായിരുന്നുകൊണ്ട് ഫുൾ ടൈം നൈറ്റ് ഷൂട്ട്, നൈറ്റ് സീക്വൻസുകളും കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ പടം എടുത്തിട്ടുണ്ട്. നല്ലൊരു മെസ്സേജാണ്, മറ്റൊരുത്തിൻ്റെ ജീവിതത്തിൽ കയറി ചൊറിയരുത് എന്നുള്ളതാണ് ഒരു ഭയങ്കര മെസ്സേജ് ആദ്യത്തെ പാർട്ടിലും രണ്ടാമത്തെ പാർട്ടിലും തന്നെ ഉണ്ട്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി നല്ല നിലയ്ക്ക് ജീവിക്കാൻ നോക്കുക, പണിയെടുത്ത് തന്നെ പൈസ ഉണ്ടാക്കി ജീവിക്കാൻ നോക്കുക, അല്ലാതെ വേറൊരുത്തൻ്റെ വീട്ടിൽ കയറിയിട്ട് മാന്താൻ നിൽക്കരുത്. മാന്തി കഴിഞ്ഞ് ഈ അവൻ വല്ല വെട്ടി അരിഞ്ഞു വിടും. അതാണ് എനിക്ക് ഈ സിനിമ ഓരോ പ്രാവശ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ ഒരു കാര്യം, വേറൊരുത്തൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ തലയിടാൻ പോകരുത്. അപ്പോൾ എന്താ പറയുക, ഫസ്റ്റ് പാർട്ടിൻ്റെ ആ ഒരു ഷെയ്ഡ് നമുക്ക് തന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം ത്രില്ലടിച്ച് തന്നെ കണ്ടിരിക്കാൻ പറ്റാവുന്ന ഒരു ചിത്രമാണ് ഡോണ്ട് ബ്രീത്ത് ടു. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. വേറെ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, കുറേയൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷേ ഭയങ്കരമായിട്ടൊരു പെയിനൊക്കെ ഹൃദയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു രോഗത്തിൻ്റെ കാരണം കൊണ്ടുള്ളതുകൊണ്ട് തന്നെ എനിക്കൊന്നും അങ്ങോട്ട് കംപ്ലീറ്റ്ലി മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക, പ്രത്യേകിച്ച് നിപ്പയൊക്കെ വീണ്ടും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് വീണ്ടും നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് കരുതിയിരിക്കുക. വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഓൾ.